നമസ്കാരം സ്വാഗതം വിസ്മയ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഭർത്താവ് എസ് കിരൺകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ ശാസാങ്കോട്ട ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും ഗാർഹിക പീഡനം സ്ത്രീധന പീഡനം വകുപ്പുകൾ ചുമത്തിയുള്ള കിരൺ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ് കിരൺ സമർപ്പിച്ച ജാമ്യ ഹർജിയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു വിസ്മയുടെ മരണത്തിൽ കിരണിന് പങ്കില്ലെന്നുള്ള നിലപാട് തന്നെയാണ് ജാമ്യ ഹർജിയിലും ആവർത്തിച്ചത് നിലവിൽ കോവിഡ് ബാധിതനായി നെയ്യാറ്റിങ്കര സബ്ജയിലിൽ കഴിയുന്ന കിരണിനെ അസുഖം മാറുന്ന മുറയ്ക്ക് വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും വിസ്മയുടെ വീട്ടിൽ കിരണുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നാൽ ഇപ്പോഴിതാ അതിനിടയിലും പുറത്തു വരുന്ന മറ്റൊരു വാർത്തയാണ് നാട്ടുകാർക്ക് സന്തോഷം നൽകുന്നത് വിസ്മയുടെ വീട്ടിൽ ഡ്രൈവർ ചെയ്ത ഒരു മഹത്തായ കാര്യമാണ് വൈറലായി മാറുന്നത് വിസ്മയുടെ വീട്ടിലെ ഡ്രൈവറായിരുന്ന രാജീവൻ ചെയ്ത കാര്യം അറിഞ്ഞ വിസ്മയുടെ വീട്ടുകാരുടെ കണ്ണും നിറഞ്ഞിരിക്കുന്നു രാമചന്ദ്രൻപിള്ള അമ്മിനി അമ്മ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ ഒരാളാണ് രാജീവൻ വിസ്മയുടെ അച്ഛന്റെ വീട്ടിൽ ഡ്രൈവറായി എത്തിയതോടെയാണ് തങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടതെന്ന് രാജീവൻ പറയുന്നു വിസ്മയ സ്വന്തം മകളെ പോലെ തന്നെയായിരുന്നു രാജീവനെ അതിനാൽ തന്നെ വിസ്മയുടെ മരണം താങ്ങാനാവുന്നതിലും അപ്പുറമായി ഇതിനിടെ തങ്ങളുടെ മകൾക്ക് വിസ്മയ എന്ന് പേരിട്ടിരിക്കുകയാണ് രാജീവൻ വിസ്മയെ എന്തെന്നും ഓർക്കാനാണിത് കിരണിന് പരമാവധി ശിക്ഷ കിട്ടണമെന്നും ഈ കുടുംബം ആഗ്രഹിക്കുന്നു അതേസമയം അറസ്റ്റിലായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന വിസ്മയുടെ ഭർത്താവ് എസ് കിരൺകുമാറിനെതിരെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ ശ്രമം കേസിന്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ച് കുറ്റപത്രം തയ്യാറാക്കുന്നതിനും വിചാരണയ്ക്കും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണമെന്ന് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ പോലീസ് നിലപാടെടുത്തിരുന്നു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കാൻ അന്വേഷണ സംഘം ആഗ്രഹിക്കുന്ന അഭിഭാഷകരുടെ പട്ടിക കൈമാറും ശാസാംകോട്ട ഡിവൈഎസ്പി പി അന്വേഷിക്കുന്ന കേസ് ഒരാഴ്ചക്കുള്ളിൽ റൂറൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം ഏറ്റെടുക്കും ഐ ജി ഹർഷിത അട്ടലൂരി അന്വേഷണ പുരോഗതി വിലയിരുത്താൻ അടുത്ത ദിവസങ്ങളിൽ ശാസാങ്കോട്ടയിലെത്തും ആപ്പുകൾ സ്ഥിരമായി ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി മാനസികാരോഗ്യ സാങ്കേതിക ശാസ്ത്രീയ വിദഗ്ധരുടെ സഹായവും അന്വേഷണ സംഘം തേടുന്നു കോവിഡ് ബാധിതനായി നെയ്യാറ്റിൻകര സബ്ജയിലിൽ കഴിയുന്ന കിരണിനെ നെഗറ്റീവ് ആവുന്ന മുറയ്ക്ക് വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത